വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം പരിഗണിക്കണമെന്നാണ് താൻ പറഞ്ഞതെന്ന് വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. യു ഡി എഫ് നിർദ്ദേശം സർക്കാർ പൂർണ്ണമായി അംഗീകരിച്ചില്ലെന്നാണ് പറയുന്നത്. നേരത്തെ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ഇക്കാര്യം സംസാരിച്ചിരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തിയ ചർച്ച ഇ ടി മുഹമ്മദ് ബഷീർ അറിഞ്ഞിട്ടുണ്ടാവില്ല. മുസ്ലിം വിഭാഗത്തിന് എക്സ്ക്ലൂസീവായ ഒരു പദ്ധതി നഷ്ടമായെന്നത് സത്യമാണ്. മറ്റു സമുദായങ്ങൾക്ക് പ്രത്യേക പദ്ധതി എന്നതായിരുന്നു യു ഡി എഫ് മുന്നോട്ട് വെച്ച നിർദ്ദേശം. അതിനിടെ നടപ്പാക്കേണ്ടിയിരുന്നത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. റിപ്പോർട്ട് എൽ ഡി എഫ് ഇല്ലാതാക്കി, യു ഡി എഫിൽ വിഷയം ഉന്നയിക്കും, നിയമസഭയിൽ ചർച്ച വേണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മറ്റുള്ളവർക്ക് വേറെ പദ്ധതി എന്നത് ഗവൺമെന്റിന് ചെയ്യാവുന്നതേയുള്ളൂ. അതേസമയം മുസ്ലിങ്ങൾക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടായതെന്ന് എ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനോട് യോജിപ്പില്ല. പാർട്ടിയും യു ഡി എഫും ഇക്കാര്യം പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നഷ്ടമുണ്ടായിട്ടില്ലെന്ന വീക്ഷണഗതിയോട് യോജിപ്പില്ലെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു. സർക്കാർ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പുനഃക്രമീകരിച്ചിരുന്നു. ഇത് മുസ്ലിങ്ങളുടെ ആനുകൂല്യത്തെ വെട്ടിക്കുറച്ചുവെന്നാണ് വി ഡി സതീശൻ കാസർഗോഡ് പറഞ്ഞത്. പക്ഷേ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ ഇപ്പോഴത്തെ ഉത്തരവിൽ കാര്യമായ പരാതിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്ന് കോട്ടയത്ത് വെച്ച് പറഞ്ഞു. നിലവിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് കുറവ് വരാതെ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തണം എന്നായിരുന്നു യു ഡി എഫ് ആവശ്യം. ന്യൂനതകൾ പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കണം. മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന ആവശ്യം യു ഡി എഫ് പരിശോധിക്കണമെന്നും സതീശൻ പറഞ്ഞിരുന്നു.